മേക്കപ്പ് ബിഗിനേഴ്സിന് എപ്പോഴും ഉള്ള ഒരു ഡൗട്ടാണ് എന്തെല്ലാം പ്രോഡക്റ്റുകളാണ് ശരിക്കും നമ്മൾ കയ്യിൽ കരുതേണ്ടത്. നമ്മൾക്ക് സ്കിൻ കെയറിന് വേണ്ടിയിട്ടാണെങ്കിലും അതുപോലെ മേക്കപ്പിന് വേണ്ടിയിട്ടാണെങ്കിലും ഒരു ബേസിക് സാധനങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതൊക്കെ. അപ്പോൾ ഈ ഡൗട്ട് ക്ലിയർ ചെയ്യാനാണ് ഇപ്പം ഞാൻ വന്നിട്ടുള്ളത്. എന്തെല്ലാം പ്രോഡക്റ്റുകളാണ് ഒരു ബിഗിനർ എന്ന നിലയിൽ നമ്മൾ കയ്യിൽ കരുതേണ്ടത് എന്നുള്ളതാണ് ഇപ്പം ഞാൻ പറഞ്ഞുതരാനായിട്ട് പോകുന്നത്. ആദ്യം നമുക്ക് വേണ്ടത് സ്കിൻ പ്രെപ്പിംഗ് പ്രോഡക്റ്റ് ആണ്. അതായത് മേക്കപ്പിന് മുൻപ് നമ്മുടെ സ്കിൻ പ്രിപ്പയർ ചെയ്യാനുള്ള കുറച്ച് പ്രോഡക്റ്റ്സ്. അതിൽ ഒന്നാമത്തേതാണ് ക്ലെൻസർ. നമ്മുടെ സ്കിൻ നല്ല ഡീപ്പായിട്ട് ക്ലെൻസ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു ക്ലെൻസർ വേണം. നിങ്ങളുടെ സ്കിന്നിന് യോജിച്ച ഒരു ഫേസ് വാഷ് വാങ്ങിക്കുന്നതാണ് അതിന് നല്ലത്. രണ്ടാമതായിട്ട് വേണ്ടത് ടോണർ ആണ്. നമ്മുടെ സ്കിന്നിന്റെ പി എച്ച് ലെവല് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്, ചർമ്മത്തിന്റെ സുഷിരങ്ങൾ ടൈറ്റ് ആക്കാൻ വേണ്ടിയിട്ട്, അതുപോലെ ചർമ്മത്തിൽ ബ്രേക്ക് ഔട്ട്സ് ഒന്നും ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടിയിട്ട്, ഹൈഡ്രേറ്റഡ് ആക്കിയിരിക്കാൻ വേണ്ടിയിട്ടൊക്കെ സഹായിക്കുന്ന ഒന്നാണ് ടോണർ. സോ ടോണറും ഒരു മേക്കപ്പ് ബിഗിനർ എന്നുള്ള നിലയിൽ നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവുന്നത് വളരെ നല്ലതാണ്. തുടക്കത്തിലെ സ്കിൻ കെയർ ഒക്കെ നല്ല രീതിയിൽ ചെയ്യുന്നതാണ് ഉചിതം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ആവശ്യമുള്ള ഒന്നാണ് സിറം. സിറം ഓപ്ഷണൽ ആണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം യൂസ് ചെയ്താൽ മതി. കാരണം നമ്മുടെ സ്കിന്നിൽ വരകളും ചുളിവുകളും ഉണ്ടാകാതെ കുറച്ച് ഗ്ലോയിങ് ഒക്കെ ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ടും നമ്മുടെ സ്കിൻ ഹെൽത്തി ആയിരിക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് നമ്മൾ സിറം യൂസ് ചെയ്യുന്നത്. ഇനി അടുത്ത നാലാമതായിട്ട് നമുക്ക് ആവശ്യമുള്ളത് മോയ്സ്ചറൈസിങ് ക്രീമാണ്. ഇത് മസ്റ്റ് ആണ്. ഉറപ്പായിട്ടും നമ്മളൊരു മേക്കപ്പ് ബിഗിനർ ആണെങ്കിലും ഇനിയിപ്പോൾ നിങ്ങൾ മേക്കപ്പ് ചെയ്തില്ലെങ്കിലും മോയ്സ്ചറൈസിങ് ക്രീം എന്ന് പറയുന്നത് വളരെ മസ്റ്റ് ആയിട്ടുള്ള ഒരു ഓപ്ഷൻ ആണ്. നമ്മുടെ സ്കിന്നിനെ ഡീപ്പായിട്ട് മോയ്സ്ചറൈസ് ചെയ്യാൻ വേണ്ടിയിട്ടും മേക്കപ്പ് ഇടുമ്പോൾ അത് പാച്ച് ഒന്നും ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടുമൊക്കെയാണ് ഇത് സഹായിക്കുന്നത്. അടുത്തതായിട്ട് ഒരു മസ്റ്റ് ആവാണ് സൺസ്ക്രീൻ എന്ന് പറയുന്നത്. അതായത് മോയ്സ്ചറൈസിങ് ക്രീം ഇട്ട് 2 മിനിറ്റിന് ശേഷം നമ്മൾ അപ്ലൈ ചെയ്യേണ്ടതാണ് സൺസ്ക്രീൻ. നമ്മൾ മേക്കപ്പ് ഒക്കെ ഇട്ട് പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് നമ്മുടെ ചർമ്മത്തിൽ സൂര്യപ്രകാശം മൂലമുള്ള ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് സൺസ്ക്രീൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ സ്കിൻ പ്രെപ്പിംഗ് പ്രോഡക്ട്സ് എന്ന് പറയുന്നത്. നമ്മുടെ സ്കിൻ പ്രിപ്പറേഷന് വേണ്ടിയിട്ട് ഇത്രയും പ്രോഡക്ട്സുകൾ എന്തായാലും വാങ്ങിക്കുക. ഇനി മേക്കപ്പിലേക്ക് വരാം. മേക്കപ്പിലേക്ക് വരുമ്പോൾ നമുക്ക് ആദ്യമായിട്ട് ബേസിക്സ് ആയിട്ട് വേണ്ട ഒന്നാണ് കൺസീലർ എന്ന് പറയുന്നത്. നമ്മുടെ സ്കിന്നിൽ എവിടെയെങ്കിലുമൊക്കെ പിഗ്മെൻറ്റഡ് ആയിട്ടുണ്ടാവുമല്ലോ, അപ്പോൾ ആ പിഗ്മെൻറ്റേഷൻ ഒക്കെ ഒന്ന് മാറ്റി സ്കിൻ കുറച്ചുകൂടി ഒന്ന് ഈവൻ ടോൺ ആക്കാനായിട്ട് സഹായിക്കുന്നതാണ് കൺസീലർ. അപ്പോൾ ആ പിഗ്മെൻറ്റഡ് ആയിട്ടുള്ള ഏരിയകളൊക്കെ ഒന്ന് കൺസീൽ ചെയ്തെടുക്കാനായിട്ട് ഇത് യൂസ് ചെയ്യാം. സോ കൺസീലർ നിങ്ങളുടെ ഷെയ്ഡിലുള്ളത് ഒരു മസ്റ്റ് ഹാവാണ്. രണ്ടാമതായിട്ട് നമുക്ക് ആവശ്യമുള്ള ഒന്നാണ് ഫൗണ്ടേഷൻ. ഫൗണ്ടേഷൻ എപ്പോഴും നിങ്ങളുടെ സ്കിന്നിനോട് ചേർന്നിട്ടുള്ള ഫൗണ്ടേഷൻ യൂസ് ചെയ്യുക. ഈ ഫൗണ്ടേഷൻ വാങ്ങിക്കുന്ന സമയത്ത് വേണമെന്നുണ്ടെങ്കിൽ സ്കിന്നിനോട് ചേർന്നു എന്ന് തോന്നുന്ന ഒരു 2-3 ഷെയ്ഡ്സ് ഒക്കെ വാങ്ങി വെക്കാം. എന്നിട്ട് ഇത് എല്ലാം കൂടെ മിക്സാക്കി നിങ്ങൾക്ക് നിങ്ങളുടെ ഷെയ്ഡിലേക്ക് ഈ ഒരു ഫൗണ്ടേഷൻ ആക്കി എടുക്കാവുന്നതാണ്. പിന്നെ എല്ലായ്പ്പോഴും ഒരേ ഫൗണ്ടേഷൻ യൂസ് ചെയ്യാതെ ഫൗണ്ടേഷൻ മാറ്റി യൂസ് ചെയ്യാനായിട്ടും മറക്കരുത്. ഒരു മേക്കപ്പ് ബിഗിനറിന്റെ കയ്യിൽ അടുത്തതായിട്ട് ആവശ്യമുള്ളത് ഐലൈനറും മസ്കാരയാണ്. നമ്മൾ മേക്കപ്പ് ചെയ്തു എന്നുള്ളത് ശരിക്കും നമ്മുടെ കണ്ണിലൂടെയാണ് കുറച്ചുകൂടി ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ അതിനായിട്ട് നമ്മൾ മസ്കാരയും ഐലൈനറും മസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യണം. നമ്മൾ ഫേക്ക് ലാഷസ് തുടക്കത്തിലെ യൂസ് ചെയ്യുന്നതിലും നല്ലത് എപ്പോഴും മസ്കാര വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. മസ്കാര നമ്മുടെ ഐലാഷസ് കുറച്ചുകൂടെ കേളി ആയിരിക്കാനായിട്ടും ഒരുപാട് ഉള്ളതുപോലെ തോന്നിക്കാനായിട്ടും സഹായിക്കുന്നുണ്ട്. സോ മസ്കാര മസ്റ്റായിട്ട് വാങ്ങിക്കുക. അതുപോലെ ഐലൈനർ, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പല ഓപ്ഷൻസ് ഉണ്ട്. കാജലുണ്ട്, അല്ല എന്നുണ്ടെങ്കിൽ ഐലൈനറിന് വേണ്ടിയിട്ട് ലിക്വിഡ് ആയിട്ടുള്ള ഐലൈനർ ഉണ്ട്. ഇതല്ല എന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ഇപ്പോൾ സ്കെച്ചിൻ്റെ പോലെ ഐലൈനേഴ്സ് ഒക്കെ വരുന്നുണ്ട്, അത് യൂസ് ചെയ്യാം. അതായത് ഐലൈനർ സ്റ്റിക്കുകൾ വരുന്നുണ്ട്, അത് യൂസ് ചെയ്യാവുന്നതാണ്. ഇനി നിങ്ങൾക്ക് കുറച്ചുകൂടെ വെറൈറ്റി ആയിട്ടൊക്കെ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കളർ ആയിട്ടുള്ള, അതായത് ബ്ലൂ ഷെയ്ഡ് വൈറ്റ് ഷെയ്ഡിലുള്ള ഐലൈനറൊക്കെ ഉണ്ട്. അത് കുറച്ചുകൂടി ഒരു സ്റ്റേജിലേക്ക് പോയിട്ട് യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഒരു ബിഗിനർ എന്ന നിലയിൽ ബ്ലാക്ക് ഷെയ്ഡിലൊക്കെ തന്നെ പോകുന്നതായിരിക്കും കൂടുതൽ നല്ലത്. അടുത്തത് ലിപ് മേക്കപ്പിന് വേണ്ടിയിട്ട് ലിപ് ലൈനർ, ലിപ് ബാം, ലിപ്സ്റ്റിക്, ഇത് മൂന്നും കരുതേണ്ടത് അത്യാവശ്യം തന്നെയാണ്. ഇപ്പം നമ്മൾ ലിപ് ലൈനർ സ്കിപ്പ് ചെയ്താലും ലിപ് ബാമും ലിപ്സ്റ്റിക്കും സ്കിപ്പ് ചെയ്യേണ്ട. അപ്പം നമ്മൾ എപ്പോഴും ലിപ്സ്റ്റിക് ഇടുന്നതിന് മുൻപായിട്ട് ലിപ് ബാം ഇടാനായിട്ടും ലിപ് ലൈൻ ചെയ്യാനായിട്ടും മറക്കരുത്. അതിനുശേഷം ലിപ്സ്റ്റിക് ഇടുമ്പോഴാണ് എപ്പോഴും ഒരു പെർഫെക്ഷൻ കിട്ടുക. സോ ഈ മൂന്ന് കാര്യങ്ങളും കയ്യിലുണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് ഇക്കാര്യം ചെയ്യാവുന്നതാണ്. ഇനി ഇൻ കേസ് നിങ്ങൾ ലിപ് ലൈനർ യൂസ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ അത് നമുക്ക് സ്കിപ്പ് ചെയ്യാം. പകരം ലിപ്സ്റ്റിക്കും ലിപ് ബാമും മസ്റ്റായിട്ട് കയ്യിലിരിക്കേണ്ടത് അത്യാവശ്യം തന്നെയാണ്. പിന്നെ ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ചീക്കിന് വേണ്ടിയിട്ടുള്ള ടിൻറ് ഉണ്ടല്ലോ, ചീക്ക് ടിൻറ്റും ലിപ് ടിൻറ്റും ഒരൊറ്റ 2-in-1 പ്രോഡക്റ്റ് ആയിട്ട് അവൈലബിൾ ആണ്. അപ്പോൾ അങ്ങനെ വാങ്ങിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് മൾട്ടി പർപ്പസ് ആയിരിക്കും അതിനുണ്ടാവുക. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ആ ഒരു ടിൻറ്റ്, ലിപ് ടിൻറ്റ് പ്ലസ്
ചീക്ക് ടിൻ്റ് യൂസ് ചെയ്യാവുന്നതാണ്. ഇനി അടുത്തതായിട്ട് നമ്മുടെ കയ്യിലുണ്ടായിരിക്കേണ്ട ഒരു മൂന്ന് കാര്യങ്ങളാണ് ഹൈലൈറ്റ്, കോൺടൂർ, ബ്ലഷ്. ഈ മൂന്ന് കാര്യങ്ങളും കയ്യിലുണ്ടായിരിക്കുന്നത് വളരെ നല്ലതാണ്. ഇതിൽ ബ്ലഷ് ഞാൻ ആദ്യം ലിപ്സ്റ്റിക്കിൻ്റെ കാര്യത്തിൽ പറഞ്ഞതുപോലെ നമുക്ക് 2-in-1 ഓപ്ഷൻ ആയിട്ട് ലഭ്യമാണ്. അതായത് ലിപ് ടിൻ്റ് അതുപോലെ ചീക്ക് ടിൻ്റ് എന്ന് പറഞ്ഞ് ലഭ്യമാണ്. ഇത് നമുക്ക് ലിപ്പിലും ചീക്കിലും യൂസ് ചെയ്യാം. സോ ബ്ലഷ് വേണമെന്നുണ്ടെങ്കിൽ ഇത് രണ്ടിനും കൂടെ ഒരെണ്ണം വാങ്ങിയാൽ മതിയാകും. അടുത്തതായിട്ട് ഒരു മേക്കപ്പ് ബിഗിനറിന്റെ കയ്യിലുണ്ടായിരിക്കേണ്ടത് ബ്രഷസ്, സ്പഞ്ചസ് എന്നിവയാണ്. സ്പഞ്ച് നമ്മൾ മേക്കപ്പ് ഫൗണ്ടേഷനും കൺസീലറും ഒക്കെ നന്നായിട്ട് സ്പ്രെഡ് ആക്കാൻ, ബ്ലഷ് ഒക്കെ സ്പ്രെഡ് ആക്കാനായിട്ട് നമുക്ക് സ്പഞ്ച് യൂസ് ചെയ്യാം. കണ്ണിൽ ഐ മേക്കപ്പ് ചെയ്യുന്ന സമയത്ത്, അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ബ്ലഷ് ഇടുന്ന സമയത്ത്, കോൺടൂർ ചെയ്യുന്ന സമയത്ത്, ഹൈലൈറ്റർ ചെയ്യുന്ന സമയത്ത് ഒക്കെ നമുക്ക് ബ്രഷസ് യൂസ് ചെയ്യാം. നിങ്ങൾക്ക് ബ്രഷ് യൂസ് ചെയ്യാൻ അറിയില്ല, അത് യൂസ് ചെയ്യാൻ താല്പര്യമില്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിലൊരു സ്പഞ്ച് ഉണ്ടായാൽ മതിയാകും. അത് തന്നെ അത്യാവശ്യത്തിന് എല്ലാ കാര്യങ്ങളും കവർ ചെയ്യാനായിട്ട് പറ്റും. ഇനി നമ്മുടെ കയ്യിൽ വേണ്ടത് സെറ്റിംഗ് പ്രോഡക്റ്റുകളാണ്. അതായത് സെറ്റിംഗ് സ്പ്രേ ഉണ്ടായിരിക്കേണ്ടത് വളരെ നല്ല കാര്യമാണ്. കാരണം നമ്മൾ ചെയ്ത മേക്കപ്പ് ഒക്കെ ഒരു കുറച്ച് നേരം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും പെട്ടെന്ന് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ് അല്ലേ. അപ്പൊ അതുകൊണ്ട് ഒരു മേക്കപ്പ് സെറ്റിംഗ് സ്പ്രേയും വാങ്ങി വെക്കുന്നത് വളരെ നല്ലതാണ്. മേക്കപ്പ് റിമൂവറാണ് അവസാനമായിട്ടൊരു മേക്കപ്പ് ബിഗിനറിന്റെ കയ്യിൽ ഉണ്ടായിരിക്കേണ്ട ഒരു പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. നമ്മൾ മേക്കപ്പ് യൂസ് ചെയ്താൽ മാത്രം പോരല്ലോ, അത് റിമൂവ് ചെയ്യാനും ഒരു മേക്കപ്പ് ബിഗിനർ എന്നുള്ള നിലയിൽ നമ്മൾ എല്ലാവരും അറിഞ്ഞിരിക്കണം. സോ ഒരു മസ്റ്റായിട്ട് നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കേണ്ട ഒരു പ്രോഡക്റ്റാണ് മേക്കപ്പ് റിമൂവർ എന്ന് പറയുന്നത്. ഒരു മേക്കപ്പ് ബിഗിനറിന് എന്തെല്ലാം സാധനങ്ങൾ വാങ്ങിക്കാം എന്നുള്ള കാര്യങ്ങളാണ് ഞാനിത് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ വീഡിയോ കുറച്ച് പേർക്കെങ്കിലും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി സമയം മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക.